സ്ക്രാച്ചിൽ നിർമ്മിച്ച ഈ ഗെയിം ഒന്ന് നോക്കൂ. ഇവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരുന്നു, ഹലോ എന്ന് പറയുന്നു. ഹലോ തിരിച്ചു പറയുന്നതോടുകൂടി എണീറ്റ് നിൽക്കുന്നു. ക്യാൻ യു ഹെൽപ്പ് മീ? ഷുവർ. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ക്യാൻ യു ടെൽ മീ ദ വേ ടു ഡോക്ടർ രാമോസ് ഹൗസ്? ദിസ് റോഡ് എൻഡ്സ് അറ്റ് ഡോക്ടർ രാമോസ് ഹൗസ്. താങ്ക് യു, വെൽക്കം. സംഭാഷണം കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നു. രാമുവിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉൾപ്പെടിയ കഥകൾ അവതരിപ്പിക്കാൻ വേണ്ടി നമുക്ക് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഈ പ്രോഗ്രാം സ്ക്രാച്ച് ഉപയോഗിച്ച് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻസിൽ പ്രോഗ്രാമിംഗിനുവിൽ സ്ക്രാച്ച് ടു എന്ന ക്രമത്തിൽ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുക. ഈ ജാലകം നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്യാം. നമുക്ക് ഈ പൂച്ചയുടെ സ്പ്രൈറ്റ് അല്ല നമുക്ക് ആവശ്യം, അതുകൊണ്ട് ഈ പൂച്ചയുടെ സ്പ്രൈറ്റ് നമുക്കിവിടെ ഡിലീറ്റ് ചെയ്യാം. ഇനി ന്യൂ സ്പ്രൈറ്റ് എന്നുള്ള ഈ ഭാഗത്ത് നിന്ന് ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകത്തിൽ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് സ്പ്രൈറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഇവയിൽ ജെയ്മി വാക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു സ്പ്രൈറ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ വീണ്ടും മറ്റൊരു സ്പ്രൈറ്റ് ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ റൂബി എന്ന് പറഞ്ഞ ഒരു സ്പ്രൈറ്റ് ഉണ്ട്, ആ സ്പ്രൈറ്റിനെ ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഈ ജെയ്മി എന്ന സ്പ്രൈറ്റിന്റെ കോസ്റ്റ്യൂംസ് നോക്കൂ, അത് നടക്കുന്ന രൂപത്തിലുള്ള ചില കോസ്റ്റ്യൂംസ് അതിനുണ്ട്. അതുപോലെ റൂബി എന്ന കോസ്റ്റ്യൂം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു കോസ്റ്റ്യൂം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇരിക്കുന്ന ഒരു രൂപത്തിലേക്ക് അതിനെ മാറ്റി. ഇനി ഇവിടെ ഈ ആള് നടക്കേണ്ടത് ഇരിക്കുന്ന റൂബിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ജെയ്മിയെ സെലക്ട് ചെയ്ത് അതിൻ്റെ ഇടതുഭാഗത്ത് മുകളിൽ കാണുന്ന ഈ ഐ എന്ന സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അത് വലുതായി വരുന്നു. ഇവിടെ റൊട്ടേഷൻ സ്റ്റൈൽ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആക്കിയതിന് ശേഷം ഡയറക്ഷൻ ഇവിടെ തിരിച്ച് നമുക്ക് 90 എന്ന രൂപത്തിൽ തിരിച്ചാക്കാവുന്നതാണ്. ഇത് പ്രോഗ്രാം റൺ ചെയ്യുന്ന മോഡിൽ നമുക്ക് മാറ്റാം. ഇങ്ങനെ ഇതിൻ്റെ സെറ്റിംഗ്സിലും നമുക്ക് മാറ്റാൻ കഴിയും. ഇനി ഇതിന് ബാക്ക്ഗ്രൗണ്ട് നൽകണം. അതിനുവേണ്ടി ഇവിടെ സ്റ്റേജ് സെലക്ട് ചെയ്തു. ചൂസ് സ്പ്രൈറ്റ് ഫ്രം ലൈബ്രറി ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഈ അർബൻ 2 എന്ന ഈ ഒരു ബാക്ക്ഡ്രോപ്പ് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു ബാക്ക്ഡ്രോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചിത്രത്തിൽ ഈ റൂബി എന്ന സ്പ്രൈറ്റ് ഇരിക്കുന്നതൊരു സ്പീക്കറിന്റെ മുകളിലാണ്, ഒരു ബോക്സിന്റെ മുകളിലാണ്. നമുക്ക് ആ സ്പ്രൈറ്റും കൂടി ഒന്ന് സെലക്ട് ചെയ്യാം. സ്പീക്കർ എന്നെഴുതിയ ഈ സ്പ്രൈറ്റ് ഞാൻ സെലക്ട് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്പീക്കറും എത്തിയിട്ടുണ്ട്. ഇനി ഇതിന്റെ വലുപ്പങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. ആദ്യം ഈ സ്പീക്കറിന്റെ വലുപ്പം നമുക്കിവിടെ ശ്രിങ്ക് എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ വലുപ്പം നമുക്ക് നന്നായിട്ട് ചെറുതാക്കാം. ശേഷം അതിവിടെ സ്ഥാപിക്കുന്നു. ഇനി ഇതിന്റെ മുകളിൽ ഇരിക്കുന്നത് പോലെയാണ് വേണ്ടത്. ഇതിന്റെ വലുപ്പം വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുറക്കാം. ഓക്കെ. ഇനി ഈ വരുന്ന ജെയ്മി എന്ന സ്പ്രൈറ്റിന്റെ വലുപ്പം നമുക്ക് ഇതേപോലെ കുറക്കാം. ആനുപാതികമായി കുറച്ചു. ഒരു സ്പ്രൈറ്റിനെ കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ ഡോക്ടർ രാമോസ് ഹൗസ് നമുക്ക് കാണിക്കാനുണ്ട്. അതിനുവേണ്ടി വീണ്ടും സ്പ്രൈറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോം ബട്ടൺ കാണാം. ഈ ഹോം ബട്ടൺ നമുക്ക് തൽക്കാലം സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്താം. ഇവിടെ ഞാൻ ഇതിനകത്തുള്ള ലൈബ്രറിയിൽ തന്നെ ഉള്ള ഒരു ചിത്രം സെലക്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഹോം ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും അറ്റത്തായിട്ട് ക്രമീകരിക്കാം. ഇതിൻ്റെ വലുപ്പം വളരെ നമുക്ക് ചെറുതാക്കാം. ഇനിയും വേണമെങ്കിൽ ചെറുതാക്കാം. ഇതാണ് ഡോക്ടർ രാമോസ് ഹൗസ്. ഇനി ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രൈറ്റ് ഇവിടെ ഈ പൊസിഷനിലായിരിക്കണം അല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഇവൻസ് വെൻ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രൈറ്റ് ഇവിടെ ആയിരിക്കണം വരേണ്ടത്. അപ്പോൾ അതിന് മോഷനിൽ ഗോ ടു എക്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഈ ആളിവിടെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ ജെയ്മി നടന്ന്
ഈ റൂബിയുടെ അടുത്തേക്ക് എത്തണം. അപ്പോൾ പോയിന്റ് ടുവാർഡ്സ് റൂബി എന്ന രൂപത്തിൽ നമുക്ക് പോയിന്റ് ടുവാർഡ്സ് എടുക്കാം. അത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്താൽ റൂബി എന്ന് കിട്ടും. അപ്പോൾ റൂബിയുടെ അടുത്തേക്ക് നടക്കണം. ഏതുവരെ നടക്കണം? ഇതേ റൂബിയുടെ അടുത്ത് എത്തുന്നതുവരെ, ഈ റൂബി എന്ന സ്പ്രൈറ്റിന്റെ അടുത്ത് എത്തുന്നതുവരെ. അപ്പോൾ റിപ്പീറ്റ് അണ്ടിൽ വെച്ച് നമുക്ക് മൂവ് ടെൻ സ്റ്റെപ്സ് കൊടുക്കാം. റിപ്പീറ്റ് അണ്ടിൽ ഏതുവരെ, ഇതിന്റെ അടുത്തേക്കുള്ള ദൂരം ഒരു 50 വ്യത്യാസം വരുന്നത് വരെ എന്ന രൂപത്തിലൊക്കെ നൽകാം. ഓപ്പറേറ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ കൺട്രോൾ നമുക്കിവിടെ കിട്ടും. ഇതിൽ ഡിസ്റ്റൻസ് സെൻസിംഗിൽ പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ടു എന്നുള്ളതിൽ റൂബിയുടെ അടുത്തേക്കുള്ള ദൂരം ഒരു ലെസ് ദാൻ നമുക്കൊരു 50 കൊടുത്തു നോക്കാം. ഈ കണ്ടീഷൻ, അതായത് റിപ്പീറ്റ് അണ്ടിൽ മൂവ് ടെൻ സ്റ്റെപ്സ് മുന്നോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ ഇവ ഇത് മുന്നോട്ട് പോകണം. പോയിന്റ് ടുവാർഡ്സ് റൂബിയുടെ അടുത്തേക്കാണ് പോകേണ്ടത്. ഏതുവരെ പോകണം? ഡിസ്റ്റൻസ് ടു റൂബി ലെസ് ദാൻ 50 ആവുന്നത് വരെ ഇത് നടക്കണം. ഞാനിവിടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത സമയത്ത് വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നു നേരെ. അപ്പോൾ ഇവിടെ ഒരു വാക്കിംഗ് നടക്കുന്നില്ല. നമുക്കറിയാം ഇവിടെ കോസ്റ്റ്യൂംസ്, വ്യത്യസ്തമായ കോസ്റ്റ്യൂംസുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്ന ഒരു ഓപ്ഷൻ കൂടെ നമുക്കിവിടെ ഉപയോഗിക്കാം. നെക്സ്റ്റ് കോസ്റ്റ്യൂം, അതിനിടക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയും വേണം. അതിനുവേണ്ടി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റ് വൺ സെക്കൻഡ് വെയിറ്റ് ചെയ്യണം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നടന്ന് അടുത്തെത്തുന്ന രൂപത്തിലായി. ഇതിന്റെ വലുപ്പം നമുക്ക് ഒന്നുകൂടെ കുറക്കാനുണ്ട്. അതിനുവേണ്ടി ഈ അതുപോലെ സ്പീക്കറിന്റെ വലുപ്പം നമുക്കൊന്ന് കുറക്കാം. ഓക്കെ, നമുക്കൊന്നുകൂടെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഹലോ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സേ ഹലോ 2 സെക്കൻഡ് സമയത്ത് ഹലോ എന്ന് പറയണം. നോക്കൂ, ഗ്രീൻ ഫ്ലാഗ് വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഹലോ, ഹലോ എന്ന് പറയുന്ന സമയത്ത് തിരിച്ചും ഈ റൂബിയും ഹലോ എന്ന് പറയണം. അപ്പോൾ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ വാചകം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് നമുക്കിവിടെ ബ്രോഡ്കാസ്റ്റ് വെച്ച് നമുക്ക് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓരോ സംസാരവും നമ്മൾ 1, 2, 3, 4 എന്ന നമ്പറുകൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ സംസാരിച്ചു, ഒന്നാമത്തെ സംസാരം ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് ഇവിടുന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതിവിടെ നമ്മൾ നേരത്തെ പ്രോഗ്രാമിൽ ചെയ്തതാണ്. ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് ഒരു ന്യൂ മെസ്സേജ് 1, 1 മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഹലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂബി എന്ത് ചെയ്യണം? വെൻ ഐ റിസീവ് 1 എന്ന മെസ്സേജ് ബ്രോഡ്കാസ്റ്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇവിടെ റൂബി എണീറ്റ് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ്യൂമിൽ പോയി കഴിഞ്ഞാൽ റൂബി എ എന്ന കോസ്റ്റ്യൂമിലേക്ക് മാറണം. അതിനുവേണ്ടി സ്വിച്ച് കോസ്റ്റ്യൂം ടു ഏതാണ്? എ എന്ന കോസ്റ്റ്യൂമിലേക്ക് മാറണം. കോസ്റ്റ്യൂം ടു എ. അപ്പൊ എ എന്ന കോസ്റ്റ്യൂമിലേക്ക് മാറാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറയണം? ഹലോ, ഹലോ എന്ന് പറയണം. നോക്കൂ, നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഹലോ എന്ന് 2 സെക്കൻഡ് പറഞ്ഞു. എണീറ്റുന്നതിന് ശേഷം വീണ്ടും ഹലോ എന്ന് പറഞ്ഞു. നോക്കൂ, ഇനി ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൂബി ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണ്? ഇതിന്റെ ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൂബി ഇരിക്കുകയാണ് എന്നൊരു സന്ദേശം നമ്മൾ നൽകേണ്ട. അപ്പോൾ ഇവന്റിൽ പോയി കഴിഞ്ഞാൽ റൂബി എന്ന സ്പ്രൈറ്റിന്റെ കോഡിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഫസ്റ്റ് ഗ്രീൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം ഏതായിരിക്കണം? ബി ആയിരിക്കണം അല്ലേ? നോക്കൂ, ഹലോ, ഹലോ എന്ന് തിരിച്ചു പറഞ്ഞു. ഇനി ഹലോ എന്ന് 2 സെന്റൻസ് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബ്രോഡ്കാസ്റ്റ് കൊടുക്കാം. ഇവിടെ ബ്രോഡ്കാസ്റ്റ് 2 എന്ന് നൽകാം. അപ്പൊ 2 ബ്രോഡ്കാസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ഈ 2 ബ്രോഡ്കാസ്റ്റ്. വെൻ ഐ റിസീവ് 2 എന്ന ബ്രോഡ്കാസ്റ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു പറയണം? ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് പറയേണ്ടത്. അപ്പൊ നമുക്കിവിടെ ലുക്സിൽ പോയി കഴിഞ്ഞാൽ സേ
ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നൽകാം ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ, ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നു. ഉടനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാം, നമുക്ക് മൂന്ന് എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഇവിടെ ബ്രോഡ്കാസ്റ്റ് ത്രീ, ന്യൂ മെസ്സേജ് ത്രീ. ഇനി ക്യാൻ യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൂബി എന്താണ് മറുപടി പറയുന്നത്? ഷുവർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് മറുപടി പറയണം. അപ്പൊ ഈ ബ്രോഡ്കാസ്റ്റ് ത്രീ ലഭിക്കുമ്പോഴാണ് അത് പറയേണ്ടത്. അപ്പൊ റൂബിയുടെ കോഡിൽ നമുക്ക് വീണ്ടും വെൻ ഐ റിസീവ് ത്രീ, ത്രീ എന്നത് റിസീവ് ചെയ്യുമ്പോൾ എന്ത് പറയണം? ലുക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സേ എന്ത് പറയാം? ഷുവർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഷുവർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അതിനുശേഷം ബ്രോഡ്കാസ്റ്റ് ഫോർ. അപ്പോൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുന്നു ന്യൂ മെസ്സേജ് ഫോർ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇനി ഫോർ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അയാൾ എന്ത് ചോദിക്കണം? ആ ക്യാൻ യു ടെൽ മീ ദ വേ ടു ഡോക്ടർ രാമോസ് ഹൗസ് എന്ന് ചോദിക്കണം. അപ്പോൾ അതിവിടെയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഇവിടെ വെൻ ഐ റിസീവ് ടു എന്നുള്ളതിന് പകരം വെൻ ഐ റിസീവ് ഫോർ എന്നാക്കുക. അതുപോലെ ഇവിടെയും നമുക്ക് ഈ സമയം രണ്ട് സെക്കൻഡ് എന്നുള്ളത് വേണമെങ്കിൽ മൂന്ന് സെക്കൻഡ് എന്നാക്കാം. ഇവിടെ നമുക്കിത് നാല് സെക്കൻഡ് കൊടുക്കാം. എന്താണ് ഇവിടെ പറയാനുള്ളത്? ക്യാൻ യു ടെൽ മീ ദ വേ ടു ഡോക്ടർ രാമോസ് ഹൗസ്, ക്യാൻ യു ടെൽ മീ ദ വേ ടു ഡോക്ടർ രാമോസ് ഹൗസ്. ഉടനെ ബ്രോഡ്കാസ്റ്റ് ഫൈവ്. അപ്പോൾ ന്യൂ മെസ്സേജ് എന്നാക്കിയതിന് ശേഷം ഫൈവ് എന്ന് കൊടുക്കാം. അപ്പോൾ ഈ അഞ്ച് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹം ഇതും ഇവിടെയും നമുക്ക് ഈ കോഡിൻ്റെ കോപ്പി ഡ്യൂപ്ലിക്കേറ്റ് എന്ന് എടുക്കാം. അവിടെ നിന്ന് ഫൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയണം? ദിസ് റോഡ് എൻഡ്സ് അറ്റ് ഡോക്ടർ രാമോസ് ഹൗസ് എന്നാണ് ഇവിടെ മറുപടി. ദിസ് റോഡ് എൻഡ്സ് അറ്റ് ഡോക്ടർ രാമോസ് ഹൗസ്. ഇവിടെ നമുക്ക് ഇതിന് മൂന്ന് സെക്കൻഡ് നൽകാം, അതുപോലെ ഇതിനൊരു നാല് സെക്കൻഡും നൽകാം. ഇനി ഇവിടെ എന്താണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത്? ഒരു ന്യൂ ബ്രോഡ്കാസ്റ്റ് ആണ്. ഇവിടെ സിക്സ് എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഇനി സിക്സ് എന്ന ബ്രോഡ്കാസ്റ്റ് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? താങ്ക് യു, താങ്ക് യു എന്ന് പറയണം. അതിനുവേണ്ടി ഇവിടെയും ഞാനിവിടെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഈ ഫോർ എന്നുള്ളതിന് പകരം സിക്സ് എന്നും ഇവിടെ ഒരു ഒരു ടു സെക്കൻഡ് മതി. നമുക്കിവിടെ ടൈപ്പ് ചെയ്യാനുള്ളത് താങ്ക് യു എന്ന് മാത്രമാണ്. അപ്പോൾ ഇവിടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യേണ്ടത് ഒരു ന്യൂ മെസ്സേജാണ്. സെവൻ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. അപ്പോൾ സെവൻ എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം സെവൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറയണം? വെൽക്കം എന്നാണ് പറയേണ്ടത്, വെൽക്കം. അതിനുശേഷം നമുക്കിവിടെ എന്ത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം? ആ പുതിയ ഒരു ന്യൂ മെസ്സേജ് എയ്റ്റ് എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. നോക്കൂ, എയ്റ്റ് എന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൾ നേരെ ഈ ഹോമിനടുത്തേക്ക് നടന്നു പോവുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ഇവിടെ ഉപയോഗിച്ച ഇതേ കോഡുകൾ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ എട്ടാമത്തത് റിസീവ് ചെയ്യുന്ന സമയത്ത് വെൻ ഐ റിസീവ് എയ്റ്റ്, എയ്റ്റ് എന്ന് റിസീവ് ചെയ്യുന്ന സമയത്ത് പോയിന്റ് ടുവാർഡ്സ് ഈ ഹോം ആണല്ലേ. അപ്പൊ മോഷനിൽ നമുക്ക് പോയിന്റ് ടുവാർഡ്സ് എടുത്തതിന് ശേഷം ഇവിടെ ഹോം ബട്ടൺ, അതാണത്, പോയിന്റ് ടുവാർഡ്സ് ഹോം ബട്ടൺ. എന്നിട്ട് റിപ്പീറ്റ് അണ്ടിൽ എന്നത് ഉപയോഗിക്കാം. റിപ്പീറ്റ് അണ്ടിൽ ഡിസ്റ്റൻസ് പോലെ ആക്കാം, അതല്ലെങ്കിൽ ടച്ചിങ് ദി ഹോം എന്നാക്കാം. നമ്മൾ സെൻസിങ്ങിൽ പോയി കഴിഞ്ഞാൽ ടച്ചിങ് ഹോം ബട്ടൺ. അതുവരെ എന്ത് ചെയ്യണം? മൂവ് ടെൻ സ്റ്റെപ്സ് എന്ന കൊടുക്കാം. ഇവിടെയും നമുക്ക് നെക്സ്റ്റ് കോസ്റ്റ്യൂമും ഇതൊക്കെ ഒന്ന് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം അതിവിടെ കൊടുക്കാം. നോക്കൂ, ഇനി ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നടന്നു വരുന്നു, ഹലോ എന്ന് പറയുന്നു. തിരിച്ച് എണീറ്റുന്നതിന് ശേഷം ഹലോ എന്ന് പറയുന്നു. ക്യാൻ യു ഹെൽപ്പ് മീ, ഷുവർ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു,
Can you tell me the way to Dr. Ramu's house? This road ends at Dr. Ramu's house. Thank you. Welcome. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നടന്ന് ആ വീടിനടുത്തേക്ക് പോവുകയാണ്. ആ വീടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ അവസാനിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ജെയ്മി നടന്നു പോകുന്ന സമയത്ത് ജെയ്മിയുടെ വലുപ്പം കുറയണം. ജെയ്മിയുടെ വലുപ്പം കുറയേണ്ടതുണ്ട്, കാരണം കുറെ ദൂരത്തേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് സൈസ് ചേഞ്ച് സൈസ് ബൈ മൈനസ് വൺ, നമുക്ക് ലുക്സ് പോയി അതെടുക്കാം. ഇവിടെ ചേഞ്ച് സൈസ് ബൈ ടെൻ എന്നുണ്ട്, അത് വളരെ വലിയതായി. സൈസ് ബൈ മൈനസ് വൺ, ഇവിടെ ഇത് നടന്നു പോകുന്ന സമയത്ത് അങ്ങനെ ഒന്നുകൂടെ സംഭവിക്കട്ടെ. ഞാൻ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഹലോ ഹലോ, ക്യാൻ യു ഹെൽപ്പ് മീ? ഷുവർ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? ക്യാൻ യു ടെൽ മീ ദ വേ ടു ഡോക്ടർ രാമുസ് ഹൗസ്? ഇവിടെ നമ്മൾ ഈ രാമുവിന്റെ വീട്ടിലേക്ക് ജെയ്മി പോകുന്ന സമയത്ത് ഇതിന്റെ വലുപ്പം കുറയും. പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വലുപ്പം കൂടുതലാക്കിയിട്ട് തന്നെ വരുത്തണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ചെറിയൊരു മാറ്റം. ഇപ്പോൾ ഇതിന്റെ വലുപ്പം കുറഞ്ഞു വരുന്നുണ്ട്, നടന്നു പോകുന്ന സമയത്ത് വലുപ്പം കുറഞ്ഞു. ഇപ്പോൾ വലുപ്പം കുറഞ്ഞ അവസ്ഥയിലാണ്. പക്ഷെ ഇനി വീണ്ടും ഗ്രീൻ ഫ്ലാഗ് ക്ലിക്കുന്ന സമയത്ത് നോക്കൂ, ചെറിയ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സൈസ് ചേഞ്ച് സൈസ് അല്ലെങ്കിൽ സെറ്റ് സൈസ് എന്നൊരു സംഗതി കൂടെ ഇവിടെ നൽകേണ്ടതുണ്ട്. ഒരു 50% നമുക്ക് കൊടുത്തു നോക്കാം, അല്ലെങ്കിൽ ഒരു 60%. നിങ്ങളുടെ ഗെയിമിലെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നോക്കൂ, 60% ആണ് ഞാനിവിടെ കൊടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഗെയിം നിങ്ങൾ നിർമ്മിക്കുക. ഇതൊന്ന് സേവ് ചെയ്യുക, ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ ലിറ്റിൽ ഗൈഡ്സിൻ്റെ ഫോൾഡറിൽ നിങ്ങൾക്കിത് സേവ് ചെയ്യാം. സ്ക്രാച്ചിൽ നമുക്കിവിടെ ഡോക്ടർ രാമു എന്ന പേരിൽ നമുക്കിത് സേവ് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡോക്ടർ രാമു എന്ന പേരിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ടാവും.